ആത്മീയ കച്ചവടം നടക്കുന്ന കാലഘട്ടമാണ്. ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങിയപ്പോ ഒറിജിനലിനെ തള്ളിക്കളയുന്ന കാലഘട്ടമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ആ ഒരൊറ്റ കാരണം പറഞ്ഞല്ലേ ഈ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയില് മന്ത്രിമാർ തീരുമാനിച്ചൊരു ബില്ല് കൊണ്ടുവന്നത്. ഒരു എം എൽ എ ഒരു ബില്ല് പാസാക്കാൻ കൊണ്ടുവന്നത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ എന്ന് പേരിട്ടിട്ടൊരു ബില്ല് കേരള നിയമസഭയിൽ പാസാക്കാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എ തയ്യാറെടുത്തു വന്നത്. ആ ബില്ലിന്റെ ഫുൾ കോപ്പി ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാ, അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അനുയായികൾ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഇവിടുത്തെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളെ പ്രവർത്തകർ, ആലിമീങ്ങളെ അംഗീകരിക്കുന്നവർ. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ പേര് പറഞ്ഞ്, അനാചാരങ്ങളുടെ പേര് പറഞ്ഞ് വിശ്വാസങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ, ആചാരങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും വരേണ്ടതില്ല, ഇവിടുത്തെ ഒരു യുക്തിവാദിയും ശ്രമിക്കേണ്ടതില്ല, ഒരു മതമില്ലാത്ത വനും ശ്രമിക്കേണ്ടവരില്ല, ഒരു വഹാബിയും കടന്നു വരേണ്ടതില്ല. കാരണമെന്താണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ദീന്, അത് ഇസ്ലാമല്ല. മതത്തിന്റെ സർട്ടിഫിക്കറ്റ് അതിനു നൽകാൻ കഴിയൂല. മഖാമുകളിൽ പോകുന്നത്, ജാറത്തിൽ പോകുന്നത്, അവിടുന്ന് പറക്കത്തെടുക്കുന്നത്, അവിടുത്തെ എണ്ണ പറക്കത്തിനുപയോഗിക്കുന്നത് ആലിമീങ്ങൾ അംഗീകരിച്ചതാണ്, മതം പഠിപ്പിച്ചവർ അംഗീകരിച്ചതാണ്. തബറുക്ക് അംഗീകരിക്കാത്ത മുസ്ലിമില്ല. അതുകൊണ്ട് ഏതെങ്കിലും വഹാബിയെ കൂട്ടുപിടിച്ച് അതെല്ലാം അനാചാരമായി കണ്ട് തള്ളിക്കളഞ്ഞ് നിയമം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടതില്ല. മന്നാദാലി വലിയ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബിയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്, എന്റെ ഔലിയാക്കന്മാരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുമെന്ന് പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസ് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാ. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അതേ അനാചാരങ്ങൾ എതിർക്കപ്പെടണം, അന്ധവിശ്വാസങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടണം. അതിന്റെ പേര് പറഞ്ഞ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പാടെ നശിപ്പിക്കാനുള്ള ശ്രമം, അതൊരു യുദ്ധ പ്രഖ്യാപനമാണ് കേട്ടോ. അത് ചില കാര്യങ്ങളുടെ അവസാനമായിരിക്കുമെന്ന് സാന്ദർഭികമായി ഔലിയാക്കന്മാരെ സ്മരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തേ അങ്ങനെ പറയാനുള്ള ധൈര്യവും എല്ലാം അന്ധവിശ്വാസമാക്കി തള്ളിക്കളയാനുള്ള ഒരു ധൈര്യവും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകർക്കോ നിയമനിർമ്മാണ വിദഗ്ധർക്കുണ്ടായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, ഒറിജിനലിന്റെ പേര് പറഞ്ഞോ? ഒറിജിനലിന്റെ മറവില് ഡ്യൂപ്ലിക്കേറ്റ് കടന്നു വന്ന് ഈ ലോകത്ത് ഈ പ്രദേശത്ത് തോന്നിവാസം കാണിക്കുന്നതിന്റെ കാരണമാണ് ഇത്തരം ചിന്തകളിലേക്ക് ചില ആളുകളെ ചിന്തകളെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എം ബി ബി എസ് ഡോക്ടർ എടുത്ത ആള്, അതെ പാസ്സായ ഒരു ഡോക്ടർ, അയാളും തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഇനി എം ബി ബി എസ് തന്നെ വേണ്ടെന്നാരും പറയാറില്ല. എഞ്ചിനീയറിംഗ് പാസ്സായ ആള് അതിൽ തട്ടിപ്പ് കാണിക്കുന്നു എന്ന പേര് പറഞ്ഞിട്ട് അത് തന്നെ വേണ്ട എന്ന് പറയുന്നൊരു സാഹചര്യമില്ല. ഏതെങ്കിലും ഒരു ആത്മീയ ചിന്തകളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് എല്ലാവരെയും മളക്കാൻ പാടില്ല. മതത്തിന്റെ നിയമങ്ങളെ കൊത്തിവലിക്കാനുള്ള അധികാരം ആർക്കും നൽകിയിട്ടില്ല. പറഞ്ഞു വരുന്നത് ഇത്തരം വ്യാജന്മാര് വിലസുന്ന കാലഘട്ടങ്ങളിൽ ആലിമീങ്ങൾ അംഗീകരിച്ച മഹാന്മാരംഗീകരിച്ച ഔലിയാക്കളിലൂടെ രക്ഷ നേടാനുള്ള ശ്രമം നമുക്കുണ്ടാവണം കേട്ടോ. ഔലി